നമസ്കാരം. കിസാൻ കൃഷിദ്വീപത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കിഴക്കിൻ്റെ വെനീസിൽ കാര്യങ്ങൾ മാറുകയാണ്. ഉപ്പുമണ്ണിനെ വിളസമൃദ്ധി കൊണ്ട് തോൽപ്പിച്ച ആലപ്പുഴയുടെ മാറിൽ ക്ഷീരവിപ്ലവത്തിന് നാന്ദി കുറിക്കുവാൻ പുതു സംരംഭകർ എത്തിത്തുടങ്ങി. പരമ്പരാഗത ബിസിനസ്സുകാരായ ഷേണായിമാർ ഇന്ന് ഗോപരിപാലനത്തിൽ ഇതിഹാസങ്ങൾ രചിക്കുന്നു. ക്ഷീരവികസന രംഗത്ത് ആധുനിക സാങ്കേതികതകളെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട് പാലും നാടൻ ഉൽപ്പന്നങ്ങളുമായി വിപണി കൈയടക്കുന്നു. ആലപ്പുഴയിലെ മണ്ണഞ്ചേരിയിൽ നിന്നും മാനം മുട്ട ഉയർന്ന ഒരു വിജയഗാഥ നമുക്ക് കൃഷിദ്വീപത്തിൽ കാണാം. പേനത്ത് തറവാട്ടിലെ ഗോകുലത്തിൻ്റെ മഹിമയും ഷേണായിമാരുടെ അധ്വാന ഗരിമയും സമന്വയിപ്പിക്കുന്ന ഈ വിജയഗാഥയിലേക്ക് നമുക്കൊരു യാത്ര പോകാം. പേനത്തുവീട്, ഷേണായിമാരുടെ ചിരപുരാതന കുടുംബം. ആലപ്പുഴയിലെ മണ്ണഞ്ചേരിയിൽ പേനത്തുവീട്ടിൽ ആദ്യപ്രഭാതങ്ങളിൽ തന്നെ തിരക്കു തുടങ്ങും. ഒരു ഗ്രാമത്തെ ആകെ പാൽ കുടിപ്പിക്കുവാൻ ഷേണായിമാർ ഉഷാറാകുന്ന നേരം. ജീവിതമെന്നാൽ ഇവിടെ പ്രതിബദ്ധത തന്നെ. കേവല ലാഭത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മാത്രം ഏറ്റുവാങ്ങാൻ ഇവർ തയ്യാറല്ല. ഈശ്വരമന്ത്രങ്ങൾ ഉതിരുന്ന പ്രകൃതിയിൽ അധ്വാനം, പാൽ ഒരു നന്മ തന്നെയെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന സുകൃതം. തുണി ബിസിനസ്സിലാണ് പ്രകാശ് ഷേണായി ആദ്യം കൈവച്ചത്. 2 ദശാബ്ദം. വയസ്സ് ഇന്ന് 43. മുംബൈയിൽ നിന്നും തിരിച്ചു വന്നത് പൈക്കളുടെ തോഴനാകാൻ. മണ്ണഞ്ചേരി പേനത്തു വീട്ടിൽ പൈക്കൾക്കായി വിശാല കൂടാരങ്ങളൊരുങ്ങി. സുഖസമൃദ്ധ ശീതളമായ ഒരു അന്തരീക്ഷം പൂവാലികൾക്കായി വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു ഷേണായിക്ക്. നിൽക്കാൻ ഉറച്ച കരിങ്കൽ തറ, പുൽത്തൊട്ടിയെ പാനപാത്രമാക്കി ഒഴുകിവരുന്ന ജലസമൃദ്ധി, വെയിലിൻ്റെ വീറിനെ തടയാൻ ടിൻഷീറ്റ് മേൽക്കൂര, ഒഴുകുന്ന വായുപ്രവാഹം, മേനി തണുപ്പിക്കാൻ സദാ കറങ്ങുന്ന പങ്കകൾ, എല്ലാമൊത്ത ഷേണായിയുടെ ദ്വാരകയിൽ സുഖവാസത്തിനെത്തിയത് 40 ഓളം പൂവാലികൾ. അതിൽ നിറചുരത്തുള്ളവർ 36 ഓളം. കിടാങ്ങൾക്കായി പ്രത്യേകം വാസസ്ഥലം, മുറ്റത്താകെ കുസൃതി കാട്ടി കിടാക്കുട്ടികൾ. അയർലൻഡുകാരി ഹോൾസ്റ്റെയിൻ തന്നെ ഷേണായിയുടെ ഷെഡിലെ താരങ്ങൾ. കറുപ്പും വെളുപ്പും നെറ്റിച്ചുട്ടിയുമൊക്കെ ചേർന്ന മേനിയഴക്. 20 ലിറ്റർ പാലിൽ കുറഞ്ഞവർക്ക് പേനത്ത് പ്രവേശനമില്ല. ഹോൾസ്റ്റെയിന് കൂട്ടായി സുനന്ദിനി പൈക്കളുമുണ്ട്. ഭാരതമാകെ പെരുമയുള്ള കാൻക്രേജ് പൈക്കളോട് സാദൃശ്യമുള്ള ഒരു പൂവാലി കൂടി ഈയിടെ വന്നു. കാര്യങ്ങൾ ഇങ്ങനെയെങ്കിലും പാൽ കൊഴുപ്പ് എരുമകൾക്ക് തന്നെയെന്ന് ഷേണായിക്കറിയാം. കറുപ്പഴകിൻ്റെ മിഴിവാർന്ന മേനിയുമായി മുറ എരുമകൾ എത്തി. 7 ഓളമുണ്ട് മഹിഷങ്ങൾ. പ്രജനന ആവശ്യങ്ങൾക്ക് യുക്തമായി ഉപയോഗിക്കുവാൻ ഒരു കാളക്കൂറ്റനെ കൂടി ഷേണായി ഒപ്പം കൂട്ടി. കാരിരുമ്പിൻ്റെ മെയ്ക്കരുത്തുള്ള ഹോൾസ്റ്റെയിൻ ഇനം. പേനത്ത് തൊഴുത്തിലെ ചിട്ടവട്ടങ്ങൾക്കെല്ലാം ഒരു ഷേണായി ടച്ചുണ്ട്. അത് ആരോടും വിശദീകരിക്കുവാൻ ഷേണായി തയ്യാറുമാണ്. രാവിലെ 3 മണിക്ക് ഇവിടെ പണിക്കാരെഴുന്നേറ്റ് അവരെ എഴുന്നേൽപ്പിച്ച് ചാണകം വാരി കുളിപ്പിച്ച് കറവ നടക്കുന്നു. കറവ നടന്ന് 5 മണി തൊട്ട് ഇവിടെ പാൽ സപ്ലൈ ചെയ്യുന്നു. പാൽ സപ്ലൈ ചെയ്തതിന് ശേഷം മിച്ചം ഉണ്ടെങ്കിൽ ചിലപ്പോൾ സൊസൈറ്റിയിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ തൈരായിട്ട് മാറ്റുകയാണ് പതിവ്. പാലും നോർമലി ഇവിടെ മൊത്തമായിട്ട് തന്നെ ചിലവായി പോവുകയാണ്. ഇവിടെ തന്നെ ലോക്കലായിട്ട് സെയിലാണ്. ഉച്ചയ്ക്ക് അതുപോലെ തന്നെ 1 മണിയാകുമ്പോഴത്തേക്കും വീണ്ടും പതിവ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ചാണകം വാരി കുളിപ്പിക്കുന്നു, കറവ നടത്തുന്നു. അതിന് കറവയ്ക്കൊപ്പം തന്നെ തീറ്റ കൊടുക്കുന്നു.
കറവയ്ക്ക് ശേഷം പുല്ല് പിന്നെ വെള്ളം, ആവശ്യത്തിന് വെള്ളവും പിടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ രാത്രിയിൽ ചാണകം വാരി തട്ടടിക്കും. വൃത്തിയും വെടിപ്പും എപ്പോഴും എന്നതാണ് ഷേണായിയുടെ ശീലം. തൊഴുത്ത് കഴുകാനും കുളിപ്പിക്കാനും പവർ ഹോസിന്റെ സഹായമുണ്ട്. ചിതറി വീഴുന്ന ജലധാരയിൽ മേനി മിനുക്കാൻ ഷേണായിയുടെ പൈക്കിൾക്ക് എന്നും ഹരം തന്നെ. ഉയർന്ന കറവയുള്ള പൈക്കിൾക്ക് നിൽക്കാൻ റബ്ബർ മെത്തകൾ കൂട്ടിനുണ്ട്. ചെനയുള്ളവർക്കും ഇത് സഹായകമാകും. കറവയ്ക്ക് മുൻപ് സമൃദ്ധമായ നീരാട്ടുണ്ട്. ഉരച്ചു കുളിയുടെ സുഖമറിഞ്ഞാൽ പിന്നെ ചുരത്ത്. കൂടുതൽ പാലുള്ളവർക്ക് യന്ത്രക്കറവ തന്നെ. മിനിറ്റിൽ 52 പ്രാവശ്യം മിടിക്കുന്ന ടീറ്റ് കപ്പും പൾസേറ്ററും കറവയന്ത്രത്തിലുണ്ട്. ടീറ്റ് കപ്പ് കാമ്പിൽ പിടിപ്പിച്ചാൽ പാലൊഴുക്ക് തുടങ്ങും. 10 ലിറ്റർ പാൽ കറക്കാൻ 5 മിനിറ്റ് ധാരാളം. കൈക്കറവയുള്ളവർ വേറെയുണ്ട്. തൊഴുത്തിൽ നിന്ന് വലിയ ക്യാനുകളിൽ എത്തിക്കുന്ന പാൽ നന്നായി അരിച്ച് ശേഖരിക്കും. മണ്ണഞ്ചേരിക്കാർക്ക് പാലമ്മയാണ് പേനത്തു വീട്. സുധാകര ഷേണായിക്കാണ് പാൽ വിൽപ്പനയുടെ ചുമതല. ചില്ലറക്കാർക്ക് തരാതരം പോലെ പാൽ അളന്നൊഴിച്ച് നൽകും. ആവശ്യക്കാരുടെ ക്യൂ നീളുന്തോറും കച്ചവടം തകൃതിയാകും. ഈ മേഖലയിൽ ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനു മുമ്പ് ബോംബെയിലായിരുന്നു. ഇവിടെ വന്നു രണ്ട് പശുവിനെ, ഒരു പശുവിനെ നിർത്തിയിട്ട് പിള്ളേർക്ക് പാല് കുടിക്കാന്നുള്ള രീതിയിൽ നിന്നതാണ്. പക്ഷേ അപ്പോൾ ആൾക്കാർ വന്ന് പാൽ മേടിക്കാനും തുടങ്ങി. പിന്നെ ഈ ഒരു സംരംഭത്തോട് നമുക്കങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു ഇതായി. ഉടനെ തന്നെ 10 പശു വന്നു, പിന്നെ അത് 20 ആയി, 30 ആയി, 40 ആയി, 50 ആയി, അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ലാഭത്തിൽക്കാൾ ഉപരി നമ്മുടെ ഒരു മനസ്സിൻ്റെ സന്തോഷം കൂടി ഇതിനകത്തുണ്ട്. ഇവിടെ എന്നെ തേടി പാലിന് വേണ്ടിയും തൈരിന് വേണ്ടിയും വരുന്ന ആൾക്കാർക്ക് എൻ്റെ മനസ്സ് എത്ര ക്ലിയറാണോ അതുപോലെ തന്നെ ക്ലിയറായിട്ടുള്ള പ്രൊഡക്റ്റ് കൊടുക്കുക, സാധനം കൊടുക്കുക. അവർ നമ്മളെ വിശ്വസിച്ച് ഇവിടെ വരുമ്പോഴത്തേക്കും നല്ല സാധനം കൊടുക്കുക അവർക്ക്. അത് നമ്മുടെ ഒരു ഇതിൻ്റെ ഒരു ഭാഗമാണ്, അത്രയേ ഉള്ളൂ. അത് ലാഭം കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ തൈരും നെയ്യും അതും ഇതുമൊക്കെ ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയാണ് ഞാനത് ചെയ്യുന്നത്. പാല് നേരിട്ട് ഞാൻ ഡയറക്റ്റ് സപ്ലൈ തന്നെ ചെയ്യുന്നുണ്ട്. കറവ കഴിഞ്ഞാൽ എല്ലാവർക്കും പെല്ലറ്റ് തീറ്റയുണ്ട്. കറവ അനുസരിച്ചാണ് തീറ്റ. തീറ്റത്തൊട്ടിലിൽ വീഴുന്ന പെല്ലറ്റ് തീറ്റ ആസ്വദിച്ച് പങ്കിടാൻ പൂവാലികൾ തിടുക്കം കാട്ടും. പുൽത്തീറ്റയ്ക്കായി ഒന്നാന്തരം പുൽത്തോട്ടം പേനത്തു വീട്ടിലുണ്ട്. പുൽകൃഷിയുടെ ചുമതല ചേട്ടൻ വെങ്കടേശ്വര ഷേണായിക്കാണ്. സിഗ്നലും നേപ്പിയറും തന്നെ പുൽക്കൂട്ടത്തിലെ പ്രമുഖർ. 45-ാം പക്കം തന്നെ കൊയ്യാം. തീറ്റപ്പുൽ കെട്ടുകളാക്കി നേരെ തൊഴുത്തിലേക്ക്. അവയെ മണിക്കൂറുകൾക്കുള്ളിൽ പാൽ തുള്ളികളാക്കാൻ പൈക്കൾക്ക് നന്നായി അറിയാം. പൈക്കളുടെയും എരുമകളുടെയും ആരോഗ്യ സംരക്ഷണത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ട്. ഇന്നത്തെ കിടാങ്ങൾ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചികിത്സയും പുതുപ്പിറവിയുമെല്ലാം കരുതലോടെ മാത്രം. വെറ്റിനറി ഡോക്ടർ PL തോമസിനാണ് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പൂർണ്ണ ചുമതല.
പാലിനെ പാലായി മാത്രം കാണാൻ ഷേണായി ഒരുക്കമല്ല. പാലിനെ പലതായി കണ്ടാൽ പണം പെരുകുമെന്ന് ഷേണായിക്കറിയാം. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലും ഷേണായിക്ക് കൂട്ട് ഭാര്യ തന്നെ. പാൽ വെള്ളത്തിൽ വെച്ച് ചൂടാക്കി തണുപ്പിച്ചാൽ മുകളിൽ ചൂടുന്ന പാട ശേഖരിക്കാം. ബാക്കി പാൽ ഉറയൊഴിച്ചാൽ ഒന്നാന്തരം തൈരാകും. നാടൻ തൈരിന് ആവശ്യക്കാരേറെയാണ്. അരലിറ്ററിൻ്റെയും ഒരു ലിറ്ററിൻ്റെയും പാക്കുകളിലാണ് വിൽപ്പന. കാറ്ററിങ്ങിനും കല്യാണ വിരുന്നുകൾക്കും പേനത്ത് തൈര് പ്രസിദ്ധമാണ്. ഫ്രീസറിൽ തണുപ്പിച്ച പാട അസൽ ക്രീം തന്നെ. അതിൽ തണുത്ത വെള്ളം ചേർത്താൽ വെണ്ണയ്ക്കുള്ള മിശ്രിതമാകും. ഹാൻഡ് മിക്സർ ഒന്ന് വാങ്ങി യന്ത്രസഹായത്തോടെ കടഞ്ഞാൽ എല്ലാം എളുപ്പമാകും. നറും വെണ്ണയുടെ പരിശുദ്ധി വേണമെങ്കിൽ വെണ്ണ വെള്ളത്തിൽ ഉലച്ചു കഴുകി പിടിയാക്കണം. ഏതാവശ്യത്തിനും വെണ്ണയുരുക്കി നെയ്യാക്കാം. കലർപ്പ് ചേരാത്ത നിർമ്മലമായ നെയ്യെന്നാൽ ഇതുതന്നെ. നെയ്യും വെണ്ണയും തൈരുമൊക്കെ ആകർഷകമായ പാക്കുകളിലാണ് ഷേണായി വിപണിയിലെത്തിക്കുന്നത്. നാടൻ ഉൽപ്പന്നങ്ങൾക്ക് പകരം നിൽക്കാൻ ഒരു അന്താരാഷ്ട്രക്കാരനും പറ്റില്ല. അത് തെളിയിക്കുന്നതാണ് ഷേണായിയുടെ വിപണി. നാടൻ തൈരിൽ പഞ്ചസാര മധുരം ചേർന്ന് കുതിർന്നാൽ അതിന് ലസ്സി എന്ന പേര് വീഴും. തൈരുടച്ച് പാകത്തിന് മധുരം ചേരുന്ന ലസ്സി രുചികരവും ആസ്വാദ്യവുമാണ്. കുട്ടികൾക്ക് എന്നും പ്രിയപ്പെട്ട പാനീയം തന്നെ ലസ്സി. പേനത്തെ മറ്റൊരു പാൽ വിഭവം പ്രസിദ്ധമാണ്, പനീർ. കറവ ചൂടാറാത്ത പാൽ നേരെ അടുപ്പിലെത്തിച്ച് ചൂടാക്കാം. ചൂടാറി വരുമ്പോൾ ലിറ്ററിന് 15 മില്ലി എന്ന കണക്കിൽ നാരങ്ങാ നീര് ചേർക്കാം. പാൽക്കട്ടികൾ കുതിർന്നെത്തിക്കഴിഞ്ഞാൽ തോർത്തിൽ അരിക്കാം. നീർ വാർന്നു പോകാനായി നന്നായി കെട്ടി ഭാരം വയ്ക്കാം. നീർ വറ്റി കട്ടിയായാൽ ഒന്നാന്തരം പനീർ റെഡി. മട്ടറിനും ആലുവിനുമൊക്കെ ചേർന്ന പരുവത്തിൽ പനീർ കഷ്ണങ്ങളാക്കാം. പുതുകാലത്ത് പ്രസിദ്ധമായ സിപ്പപ്പിലും ഒരു കൈ നോക്കി. നീളൻ പ്ലാസ്റ്റിക് കുഴലുകളിൽ സീൽ ചെയ്ത പാലും നറുമണവും ഒത്തിരി ആരാധകരെ നേടി. സംഭാരവും പരീക്ഷിച്ചു വിജയിച്ച മറ്റൊരിനമാണ്. പൈക്കളുടെ സാമ്രാജ്യം സുന്ദര സമൃദ്ധമാകണം എന്ന നിർബന്ധമുണ്ട് ഷേണായിക്ക്. തൊഴുത്തിലെ മാലിന്യങ്ങൾ അപ്പപ്പോൾ നീക്കം ചെയ്യും. വെള്ളവും അവശിഷ്ടങ്ങളും പ്രത്യേകം ശേഖരിക്കും. സ്ലറി ടാങ്കും ബയോഗ്യാസ് വാൽവുകളും എല്ലാത്തിനും സഹായകമാവും. വളം നന്നായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. തീറ്റപ്പുല്ലിൻ്റെ ഹരിതാഭ അത് വിളിച്ചു പറയും. ചീരയും മുല്ലപ്പൂക്കളും കരിമുണ്ടക്കൊടിയും നിറഞ്ഞ തെങ്ങിൻ തോപ്പുകൾ ഉൾപ്പെട്ടതാണ് ഷേണായിയുടെ കൃഷിയിടം. അരുൺ ചീരയുടെ ചെമപ്പിന് മാറ്റുകൂട്ടുന്നത് കാലിവളം തന്നെ. കൃഷിയിടത്തിലെ കള പറിക്കാനും കൊയ്യാനുമൊക്കെ മക്കളായ സൂരജും സനത്തും സഹായിക്കും. പൈക്കിടാങ്ങളുടെ പരിപാലനത്തിലും അവർ മുന്നിൽ തന്നെയുണ്ട്. തൊട്ടും തലോടിയും പൈക്കിടാങ്ങളെ ഓമനിക്കുമ്പോൾ അവർക്ക് ഹൃദയം നൽകി സ്നേഹത്തിൻ്റെ ദ്വാരക തീർക്കാൻ എല്ലാവരും മത്സരിക്കും.
ഈ സംരംഭത്തിലോട്ട് എനിക്ക് കൂടുതൽ എൻകറേജ്മെൻറ്റ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരുടെ സഹകരണത്തോടൊപ്പം തന്നെ കൃഷി ഓഫീസർ ഇവിടുത്തെ, പിന്നെ ബ്ലോക്കിലെ ഡോക്ടർ, ക്ഷീരവികസന വകുപ്പിലെ ഓഫീസർ, ഇവരുടെ എല്ലാം നല്ല ഒരു കോഓപ്പറേഷൻ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അത് നമ്മളെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് ചെയ്യുന്നതിലോട്ട്. ഈ സംരംഭത്തിൽ എൻ്റെ മൂത്ത ബ്രദറായിട്ടുള്ള വെങ്കടേശ്വര ഷേനായി എൻ്റെ കൃഷിയും മറ്റു കാര്യങ്ങളുമായിട്ട് സഹകരിക്കുന്നു. ചേച്ചിയുടെ ഭർത്താവ് സുധാകര ഷേനായി നമുക്കിവിടെ സഹായിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വൈഫ്, അമ്മ, അച്ഛൻ ഇവരുടെ എല്ലാം സഹായങ്ങൾ ഇതിനകത്തുണ്ട്. തൈര്, നെയ്യ്, ഈ സാധനം വെണ്ണയൊക്കെ ഉണ്ടാക്കുന്ന അമ്മയും വൈഫും ചേർന്നാണ്. പാലും മറ്റുള്ള ബൾക്കായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പാലിൻ്റെ ഡയറക്റ്റ് സെയിലാണ് നമുക്കുള്ളത്. എന്തിനും ഏതിനും ഷേനായി കുടുംബം ഒന്നാണ്. കാരണവർ കൃഷ്ണ ഷേനായി തെളിയിച്ച അഗ്നി ഇന്നും കെടാതെ സൂക്ഷിക്കുന്നു. നന്മകൾ നിറയുന്ന നാട്ടിൻപുറത്തിൻ്റെ നിത്യസുന്ദര കാവൽക്കാരായി പേനത്തു കുടുംബം. അതിൻ്റെ നായകൻ പ്രകാശ് ഷേനായി തന്നെ. ഈ വേർപ്പു നീരിൽ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഉപ്പുണ്ട്, ഉള്ളുറപ്പുള്ള ഒരു മാതൃകയും. ഷേനായി കുടുംബവുമായി ബന്ധപ്പെടാം. പ്രകാശ് ഷേനായി, പേനത്തു വീട്, മണ്ണഞ്ചേരി, ആലപ്പുഴ. ഫോൺ 9400909 3642.